ഹലോ എക്സാമിനർ ഫാമിലി. അപ്പൊ നമ്മുടെ പ്ലസ് വൺ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഞെട്ടിച്ച ഒരു മിടുക്കി കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ പ്ലസ് വൺ അഗ്നി ബാച്ചിലുള്ള നമ്മുടെ ആദിത്യ. അത് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ചേച്ചിയാണ്. അവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പോലും പഠിക്കത്തില്ല, ഞാൻ തീരെ പഠിക്കത്തില്ലായിരുന്നു. പല ഗ്രഹങ്ങളിൽ പറന്നലയും കഥയിലെ കുമാരരെ പോലെ. അപ്പൊ ആദ്യത്തെ കുട്ടിക്ക് എത്ര മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരിക്കുക എന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമ്മുടെ ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള മാർക്കാണ് 520-ൽ 519 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും മനസ്സിലുണ്ടായിരിക്കും ആ ഒരു മാർക്ക് എവിടെയാണ് പോയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ആദിത്യനോടൊന്ന് ചോദിച്ചറിയാം ആ ഒരു മാർക്ക് എവിടെ പോയി. ഇംഗ്ലീഷില്. അപ്പൊ മോള് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മാർക്ക്? ഇംഗ്ലീഷിൽ ഇത്രയും തന്നെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വൺ വേർഡിലായിരുന്നു ഈ മാർക്ക് പോയിട്ടുണ്ടായിരുന്നു. അല്ല, വൺ വേർഡിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഫുള്ള് കിട്ടിയിട്ടുണ്ട്. ഫുൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എഴുതിയ ഏതിലും ആണ് പോയിട്ടുള്ളത്. അപ്പൊ മോള് റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേ ശ്വാസം വിടുക, ഒരു ടെൻഷനും വേണ്ട. അപ്പൊ ആദ്യത്തെ കുട്ടിക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. റിവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ വിളിച്ച് പറയും 520 കിട്ടി എന്ന് പറയും. ഇനി അടുത്തതായിട്ട് അറിയേണ്ടതാണ്, ഈ ഒരു 519 മാർക്ക് വാങ്ങാന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമല്ലല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു മോള് പഠിച്ചിട്ടുണ്ടായിരുന്നേ? ഞാൻ അങ്ങനെ വലുതായിട്ടിരുന്ന് പഠിക്കുന്ന ടൈപ്പ് പഠിപ്പിയൊന്നും അല്ലായിരുന്നു. പഠിക്കാൻ തോന്നും, അപ്പം നന്നായിട്ടിരുന്ന് പഠിക്കും. പിന്നെ ഇവിടുത്തെ ക്ലാസ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ക്ലാസ് ഞാൻ പറയുമ്പം അത് കാണുക, അത് എല്ലാം സ്കൂളും ഇതുകൂടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടൈം കിട്ടുമ്പം ഞാൻ ഒരു ഫുൾ ലേണിംഗ് വീഡിയോസ്, ഇപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ ഇരുന്ന് കാണും, അല്ലെങ്കിൽ എൻ്റെ പകുതി ഇരുന്ന് കാണും. സോ ഇവിടുത്തെ സംഭവം വെച്ച് കണ്ടിന്യൂ ചെയ്ത് എനിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് സ്കൂളിലൂടെ ഉണ്ടായിരുന്ന സമയത്ത് പ്ലസ് വൺ ഫസ്റ്റ് ടൈം ഈ 10th പ്ലസ് വണ്ണിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ആ ടെക്സ്റ്റ് മാറിയ SERT നിന്ന് NCERTയിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാൻ പിന്നെ സ്കൂള് കുറച്ച് അങ്ങനെ അങ്ങ് പൊട്ടെന്ന് കരുതി, അപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സ്കൂള് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തില്ല, കാരണം അവിടെ വന്നിട്ട് മനസ്സിലാക്കിയില്ല. എപ്പോഴും എക്സാമിനർ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അങ്ങനെ പഠിച്ചു. ഓക്കെ, അപ്പോൾ മോള് പറഞ്ഞു ഈ ഒരു SERT നിന്ന് NCERTയിലോട്ട് പോകുന്ന സമയത്ത് വലിയൊരു മാറ്റമായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ ഇപ്പം നമ്മുടെ 10th വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് എങ്ങനെയാണ് മോൾ ഈ ഒരു NCERTനെ നന്നായിട്ട് പഠിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും മാർക്ക് കിട്ടിയിട്ടുള്ളത്? അപ്പോൾ എങ്ങനെയായിരുന്നു NCERT പഠിച്ചിട്ടുണ്ടായിരുന്നു? NCERT ബയോളജി എന്ന് വെച്ചാൽ ബയോളജി ടെക്സ്റ്റ് ഞാൻ നന്നായിട്ടിരുന്ന് വായിക്കും. നന്നായിട്ടിരുന്നു, അത് ബയോളജി ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ നന്നായിട്ട് മനസ്സിലാവുന്ന സംഭവമാണ്. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ഞാൻ ഇങ്ങനെ തുറന്നാങ്ങാൻ പോയിട്ടില്ല. ഫിസിക്സ് മാത്സ് ഞാൻ പ്രോബ്ലംസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. മാത്സ് ഒരുമാതിരിയൊക്കെ കിട്ടുമായിരുന്നു, പക്ഷേ ഫിസിക്സ് നല്ലതായിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും പഠിക്കുന്ന സമയത്ത് തന്നെ സ്വന്തമായിട്ട് നോട്ട്സ്? ആ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ക്ലാസ്സൊക്കെ കാണുമ്പം ഞാൻ തന്നെ തന്നെ സ്വയമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യായിരുന്നു. ഞാൻ കൂടുതലും ഇവിടുത്തെ PDF ഞാനിങ്ങനെ നോക്കത്തില്ല. മീൻസ് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ വായിച്ചു നോക്കും. ഇംഗ്ലീഷിൻ്റെ ഒക്കെയാണ് ഞാൻ വായിച്ചു നോക്കാം കേട്ടോ, അല്ലാതെ ഈ കെമിസ്ട്രി അങ്ങനെ സബ്ജക്ട്സിൻ്റെ ഒന്നും ഞാൻ നോട്ട്സ് ഇവിടുത്തെ അങ്ങനെ കൂടുതൽ പ്രിഫർ ചെയ്യില്ല. ഞാൻ തന്നെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറേ നോട്ട്സ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയും മാർക്ക് കിട്ടി എന്ന് പറഞ്ഞ സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു ആ റിയാക്ഷൻ? അതായത് റിസൾട്ട് ആദ്യമായിട്ട് കാണുകയാണ്, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അച്ഛൻ്റെയിലാണ് കൊടുത്തത്, അച്ഛൻ നോക്ക് നോക്കെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഞാൻ അവിടെയെല്ലാം ഇങ്ങനെ വിറച്ച് 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 നടക്കുമായിരുന്നു. ഞാൻ താഴെ വരുന്ന റിസൾട്ട് അറിഞ്ഞു, അച്ഛനവ പറയുന്നു എടി ഇംഗ്ലീഷിന് 99 ഉണ്ട്. അപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷയിൽ എനിക്ക് ഇംഗ്ലീഷിന് എത്ര കിട്ടുന്നു, കാരണം എനിക്ക് സ്കൂളിൽ വളരെ കുറവായിരുന്നു ഇംഗ്ലീഷിന് പൊതുവേ കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷിന് എന്തായാലും ഇംഗ്ലീഷ് എനിക്ക് ടൈം കിട്ടിയില്ല, അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാൻ ഇംഗ്ലീഷിന് ഒരു ജസ്റ്റ് A+ ഞാൻ പ്രതീക്ഷയുള്ളൂ. പക്ഷേ 99 ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനിങ്ങനെ എയറിലായിരുന്നു. അപ്പം ഞാൻ 99 ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേനും ഞാൻ ഞെട്ടി, അയ്യോ ഇംഗ്ലീഷ് 99. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ബാക്കിക്കൊക്കെ നിനക്ക് ഫുള്ളാണോ, എല്ലാം ഒരുപോലെ. അപ്പോഴത്തേക്കിനും ഞാൻ താഴെ വീഴുന്നു എണ്ണിക്കുന്നു, താഴെ വീഴുന്നു എണ്ണിക്കുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ഷോക്കായി പോയി, ഇത്ര മാർക്ക് കിട്ടും ഒട്ടും പ്രതീക്ഷയില്ല. അപ്പോൾ ആദ്യത്തോളം ഇങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ കുറേ ഇമാജിനേഷൻ, അതായത് ആദ്യത്തെ റിസൾട്ട് പറയുന്നു കുഴഞ്ഞു വീഴുന്നു 99, അച്ഛൻ ഇങ്ങനെ പറയുന്നു. അച്ഛൻ ഇത് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. ആരും ഞങ്ങളുടെ വീട്ടിൽ ആരും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് ഫുള്ള് A+ കിട്ടുമെന്ന് അറിയായിരുന്നു, പക്ഷേ ഇത്ര മാർക്ക് കിട്ടുന്നാലും പ്രതീക്ഷയില്ലായിരുന്നു. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ ഒരു 520-ൽ 519 മാർക്ക്. അപ്പോൾ ഈ റിസൾട്ട് വന്ന സമയത്ത് മോള് 519 കിട്ടിയല്ലോ എന്ന് വിചാരിച്ചായിരിക്കും. പിന്നെ ആ ഒരു മാർക്ക് പോയതിനെ കുറിച്ചാണ് പിന്നീടായിരുന്നു അത് ഒരു മാർക്ക് പോയി അത് പക്ഷേ ഞാൻ അത് ഇത്രയും പ്രതീക്ഷയില്ലോ. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം. ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു ഇത്രയും മാർക്ക്? ഫ്രണ്ട്സ് ഞങ്ങളുടെ സ്കൂളിൽ ഞാനാണ് ടോപ്പർ. അപ്പം കുറേ പേർക്ക് ഞാനിങ്ങനെ കയറി വന്നതിൽ ഓടി നീ പോളി നീ മുത്ത് ഇങ്ങനെ. അപ്പോൾ ഓൾറെഡി ക്ലാസ് ടോപ്പറാണ്, ടോപ്പേഴ്സ് കുറേ പേരുണ്ട് നന്നായിട്ട് പഠിക്കുന്നവർ. അതിലൊരാൾ അത്ര അതിലൊരാളാണ്.
അപ്പൊ മോള് ഈ പ്ലസ് വണ്ണില് ജോയിൻ ചെയ്ത സമയം മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതോ കുറച്ച് കഴിഞ്ഞിട്ട് ആപ്പിൽ നിന്നോ? ആ ആപ്പ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ആയി കഴിഞ്ഞാലും പ്ലസ് വണ്ണിലോട്ട് ജോയിൻ ചെയ്യാം. പ്ലസ് വൺ തുടക്കം മുതലേ പഠിച്ചോണല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മോൾ എങ്ങനെയായിരിക്കും ഫസ്റ്റ്? ഇപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കുമല്ലോ ഈ 10-ന്ന് പ്ലസ് വണ്ണിലോട്ട് പോകുന്ന സമയത്ത്. 10-ാം ക്ലാസ് നല്ല ജിങ്കാലാലയാണ്, നല്ല സുഖമാണ് അല്ലേ? കാരണം പഠിച്ചാൽ കിട്ടും 10-ല്. പക്ഷെ പ്ലസ് വൺ എത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം, കാരണം ടെക്സ്റ്റ് ബുക്ക് കാണുന്ന സമയത്തേ പകുതി ജീവൻ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആദ്യമൊക്കെ ഞാൻ ഈ NCERTയിലേക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ചെന്നില്ല. ഞാൻ ഫസ്റ്റ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ക്ലാസ് കണ്ടിട്ടാണേലും അല്ലെങ്കിൽ എക്സാമ്പിൾ സ്കൂളിൽ വെച്ചിട്ടാണേലും ഒക്കെ ഇത്രയും പോർഷൻ ഇവിടെ ആണേലും തീർക്കുമല്ലോ. എന്നിട്ട് ഞാൻ ടെക്സ്റ്റ് ഒക്കെ ബയോളജിയൊക്കെ ഇത്രയും പോർഷൻ ഇവിടെ തീർക്കുന്നത് എന്നിട്ട് ഞാൻ ടെക്സ്റ്റ് വായിക്കുമായിരുന്നു. ഫിസിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമായിരുന്നു. കാരണം പ്രീവിയസ് ഇയറാണ് ഇപ്പോഴും NCERTയെക്കാട്ടിലും എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് നല്ലതായിട്ട് മീൻസ് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ചെയ്യുമായിരുന്നു. എന്നിട്ട് എനിക്ക് വേറെ പണിയൊന്നും തോന്നിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ NCERT നോക്കുക. അങ്ങനെ കുറച്ചൊക്കെ കിട്ടും, പക്ഷെ കുറച്ചൊന്നും കിട്ടും. അപ്പോൾ ഈ ലേണിംഗ് വീഡിയോ കാണുന്നതിൻ്റെ കൂടെ NCERT വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ NCERT എല്ലാ കുട്ടികളും വായിക്കണം നിർബന്ധമാണ്? എല്ലാ കുട്ടികളും വായിക്കണം നിർബന്ധമെന്ന് വെച്ചാൽ എനിക്കിനിയും എൻട്രൻസിന് പോകാനാണ്. അപ്പം NCERT എന്തായാലും എനിക്ക് വേണമല്ലോ. അങ്ങനെ ഞാൻ വായിക്കുന്നതാണ്. പക്ഷേ നല്ലതാണ്, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എക്സാംസിൽ. അപ്പോൾ മോളെ അഡ്മിഷൻ എന്താണ്? എനിക്ക് നീറ്റ് എഴുതണമെന്ന്. അപ്പോൾ നീറ്റിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ ഈ പ്ലസ് വണ്ണിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? ഇല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി ഞാൻ 1-ഇയർ കോച്ചിങ്ങിന് വരാം. 1-ഇയർ കോച്ചിങ്ങിന് ചേർന്നിട്ട് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്ലസ് വൺ എന്ന് പറയുന്നത് ഒക്കെ ഇനി ഓർമ്മകളായി മാറി അല്ലേ? അപ്പോൾ ഈ പ്ലസ് വണ്ണില് നമ്മുടെ ആപ്പ് മനസ്സിലോട്ട് നമ്മുടെ എക്സാമിനർ എന്ന് പറയുമ്പോൾ ഏത് ടീച്ചറേടെ ആദ്യം മനസ്സിലോട്ട് വരുന്നു? എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെ ഉള്ളു. കാരണം നിങ്ങളെല്ലാവരും എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരാൾ മാത്രം ഇങ്ങനെ കുറച്ചിങ്ങനെ അർച്ചന മിസ്. അതാണ്. എന്തുകൊണ്ടാണ് അർച്ചന മിസ്സിന്? അർച്ചന മിസ്സിൻ്റെ ആ മക്കളെ എന്നുള്ള വിളിയുണ്ടല്ലോ, അതിൽ ഞങ്ങളെല്ലാം അങ്ങ് അലിഞ്ഞു പോകും. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ എല്ലാവരും കാണാറുണ്ടോ? ആ, കാണുന്നവർക്ക് എല്ലാവർക്കും അർച്ചന മിസ്സിൻ്റെ മക്കളെയോട് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ അല്ലേ? അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് ആയി ബയോളജി ആണോ അപ്പോൾ ഇഷ്ടമുള്ള സബ്ജക്ട്? ആ, എനിക്ക് ബയോളജി ഇഷ്ടമാണ്. ബയോളജിക്ക് വേണ്ടിയിട്ട് ഞാൻ സയൻസ് എടുത്തത്. ഓ, അപ്പോൾ 10th മുതലേ ബയോളജി ഒക്കെ തന്നെയാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ ചില കുട്ടികൾ ഇപ്പോൾ പറയാം എനിക്ക് മാത്സും ഫിസിക്സും ഒക്കെ ഇഷ്ടം, പക്ഷേ ബയോളജി കുറേ എഴുതാനും തിയറി കാര്യങ്ങൾ ടേംസ് ഒക്കെ പഠിച്ചു വെക്കണ്ടേ? അപ്പോൾ മോളെങ്ങനെയാണ് ടേംസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ? കണക്ട് ചെയ്ത് പഠിക്കണം. ഇപ്പം വാക്യൂളിനെ പറ്റിയിട്ടാണെങ്കിൽ അതിൻ്റെ മെമ്പറൈനാണ് ടോണോപ്ലാസ്റ്റ്. അത് ടെക്സ്റ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തലയിലങ്ങ് ഫീഡായിക്കോളും. പിന്നെ അത് ഈ പുറത്തൊക്കെ പോയി ബോട്ടണിയൊക്കെ പഠിക്കുകയാണെങ്കിൽ ചെടികളെയൊക്കെ പോയി ഇങ്ങനെ നോക്കി, ആ ഇതാണ് ഇത് ഇതാണ് എൻ്റെ ഈ സ്കിന്നിൽ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ ഓരോ സുവോളജി പരമായിട്ട് അങ്ങനെ അങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തലയ്ക്കാം. അപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഈ ടേംസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ടേംസൊക്കെ ഇങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ മോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ആ, ഉണ്ട്. ഒരു സംഭവം ഇപ്പം സെൻറ്റൻസ് എഴുതി പഠിക്കണമെന്നില്ല, ഇപ്പം ഇന്നതിൻ്റെ ഇന്നതാണ് ഇതെന്ന് പറഞ്ഞു. പിന്നെ അത് ചിലതിൻ്റെയൊക്കെ സ്പെല്ലിങ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പം അതൊക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മിക്കും. പിന്നെ നമ്മുടെ എക്സാമിനറിൽ ഇപ്പോൾ ചില കോഡ്സ് ഒക്കെ വെച്ചിട്ടാണല്ലോ ക്ലാസ്സസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് ആലോചിക്കുന്ന സമയത്ത് ആരുടെ കോമഡിയാണ് മനസ്സിൽ വരുന്നത്? ഏത് കോമഡി രംഗമാണ്? കോമഡി രംഗമെന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്. അതായത് എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലായിട്ടില്ല അന്നങ്ങനെ. എന്നാലും എല്ലാം ഈ കോഡ് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള തോന്നിയ കോഡ് മറ്റേ നമ്മുടെ ഫസ്റ്റ് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലിവിങ് വേൾഡിനകത്തെ കിങ്ഡം മറ്റേ കീപ് ഔട്ട് ക്ലീൻ ആൻഡ് ഫാമിലി ഗെറ്റ് ഓർ ഫാമിലി ഗെറ്റ് സിക്ക്, അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അതെ, അല്ലാന്നുണ്ടെങ്കിൽ അത് തിരിഞ്ഞു പോകാനും അങ്ങനെ അതെല്ലാം എക്സാമിന് ചോദിക്കുന്നതാണ്. നല്ല യൂസ്ഫുള്ളായിട്ട്. പിന്നെ നമ്മുടെ എക്സാമിൻ്റെ ടീച്ചേഴ്സിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ടീച്ചേഴ്സ് വളരെ നല്ലതാണ്. വളരെ നല്ലതാണ്. പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്, നന്നായിട്ട് പഠിക്കും. ഭയങ്കര എനർജിയാണ്, ഭയങ്കര എനർജിയാണ് നിങ്ങൾക്ക്. അത് ഭയങ്കര അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അത് ഭയങ്കര എനർജിയാണ്. നിങ്ങളുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ബോറടിക്കത്തൊന്നുമില്ല, നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നുക. ആ കേട്ടിരിക്കാം, കേട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ശ്രദ്ധിക്കുമല്ലോ നമ്മൾ. അങ്ങനെ നിങ്ങൾ ഭയങ്കര എനർജി, ഭയങ്കര സീനാണ്. അപ്പോൾ നമ്മുടെ പ്ലസ് വണ്ണിൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് പ്ലസ് വൺ ചാനലിൽ യൂട്യൂബ് ക്ലാസ്സസ് പോകുന്നുണ്ട്, പക്ഷെ മോൾ ബാച്ചിലും ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ബാച്ചും യൂട്യൂബ് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ മോൾക്ക് തോന്നിയിരിക്കുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒത്തിരി ജയിപ്പിക്കും ബാച്ചിൽ. മീൻസ് അതിൻ്റെ തന്നെ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് യൂട്യൂബിൽ അത്ര ഇല്ല. യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, പക്ഷേ ആപ്പിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലിയറായിട്ട് എല്ലാം പറഞ്ഞ് രീതിയിലാണ് പോകുന്നത്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ മോളിപ്പോൾ എടുത്തിരിക്കുന്ന ബയോമാത്സ് ആണല്ലോ, അപ്പോൾ കുറേ കുട്ടികൾക്കൊരു പേടിയാണ്, 10th കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ ബയോമാത്സ് എടുക്കണോ, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ. അപ്പോൾ മോളുടെ ഇപ്പോൾ മോൾക്ക് +1 കഴിഞ്ഞപ്പോൾ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ, ഇതൊക്കെയാണ് സാധനം. അപ്പോൾ കുട്ടികളോട് പറയാനുണ്ടായിരിക്കല്ലേ ഒരു അഡ്വൈസ്, ഇതെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്, പഠിക്കാൻ പറ്റും, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കഴിഞ്ഞാലും പഠിക്കാൻ പറ്റും. എന്താ മോൾക്ക് തോന്നിയിട്ടുള്ളത്? ബയോമാത്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സയൻസ് എടുക്കുമ്പോൾ നമ്മൾ പേടിച്ച് പഠിക്കരുത്, ഇതൊരു എക്സൈറ്റ്മെൻറ്റോടെ പഠിക്കണം. ആ അത് കൊള്ളാം, കെമിസ്ട്രി ഒക്കെ ആണെങ്കിലും അതും ഇതുകൂടെ മിക്സ് ചെയ്ത് എന്ത് കിട്ടും, ആ ഒട്ടിത്തെറിക്കുക, അത് നല്ല രസമല്ലേ. ഇപ്പോൾ ചെടികളാണേലും അതിനെയൊക്കെ പോയി നോക്കുക, അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും സയൻസ്. അങ്ങനെ ഞാൻ ചൂസ് ചെയ്താണ് സയൻസ്. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. മാത്സ് ഒക്കെ ആണെങ്കിലും ഒത്തിരി പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് മോൾക്ക് പറ്റി. അപ്പോൾ മോളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന 520-ൽ 519 മാർക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ചേച്ചി എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, അത് നമ്മൾ നീറ്റ് ലെവലിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ റിവിഷൻ ഒക്കെ ചെയ്യാറുണ്ട്? ആ ഉണ്ട്, അത് ഒരു ജാനുവരി മന്ത് മുതൽ ഞാൻ റിവിഷൻ ആയിരുന്നു. അപ്പോൾ തന്നെ ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ടാവും? ആ ഒരുമാതിരി. ആ പിന്നെ ചാപ്റ്റർ പെൻഡിങ് ആയി നടന്നതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുള്ളായിരുന്നു, കൂടുതലും റിവൈസ് ചെയ്യുമായിരുന്നു ഞാൻ ചെയ്തത്. കാരണം റിവിഷനിലൂടെ ഒത്തിരി നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും, പിന്നെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പിന്നെയും പിന്നെ ഓർത്ത് അങ്ങനെയൊക്കെ വായിക്കുമ്പോഴത്തേക്കിനും ഒത്തിരി ഫീഡാവും തലയിൽ. അങ്ങനെ ഈ ഓണപരീക്ഷ, ക്രിസ്മസ് എക്സാം ഉണ്ടായിരുന്നു, മോഡൽ എക്സാം ഉണ്ട്, ഇതിനൊക്കെ മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക്? A+ കിട്ടുമായിരുന്നു, പക്ഷെ എനിക്ക് ഫുള്ളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ അതൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണല്ലോ ഈ പബ്ലിക് എക്സാമിന്. അതെ, അപ്പോൾ കുറേ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും മോഡലൊന്നും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെഴുതാം, ക്രിസ്മസ് ഓണപരീക്ഷ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അവൾക്ക് അതിനോടുള്ള അഭിപ്രായം എന്താ, അതായത് ഇതിനൊക്കെ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാലേ നമുക്കിവിടെ മാർക്ക് കിട്ടുമോ? അത് അങ്ങനൊന്നും ഇല്ല, പക്ഷെങ്കിൽ എന്തായാലും സംഭവം കൺസെപ്റ്റ് എല്ലാം അറിഞ്ഞിരിക്കണം, എങ്കിലേ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് ഓടിച്ചു കിട്ടുകഴിഞ്ഞാൽ അത് ഇന്നതാണെന്ന് കറക്റ്റായിട്ട് നമ്മുടെ തലയിരിക്കത്തുള്ളൂ. അല്ല, ഒന്നും അറിയാതെ ലാസ്റ്റ് എക്സാമിനേക്ക് ഫുള്ള് പഠിക്കുക എന്ന് കഴിഞ്ഞാൽ എല്ലാം ഫ്ലോപ്പായിപ്പോൾ. അല്ലാതെ എല്ലാം വൃത്തിയായിട്ട് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, അത് കൂടുതൽ ഓഴത്തിയിരുന്ന് പഠിക്കുക. അല്ലേ, നീ ലാസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇരുന്ന് പഠിക്കുന്ന കണക്ക് രാവിലെ 4 മണിക്ക് എണ്ണീറ്റ് 3 മണിക്ക് എണ്ണീറ്റ് അത്രയും അങ്ങനൊന്നും ഇഫോർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ മോൾക്ക് ഇപ്പോൾ ഈ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ബയോളജിയാണ് പറഞ്ഞത്, പക്ഷെ നമുക്ക് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, പഠിക്കുമ്പോൾ തന്നെ ഓ ഇതില്ലെങ്കിൽ ഒന്ന് രസമായിരുന്നു എന്ന് തോന്നിയത് ഏത് സബ്ജക്റ്റ്? അതും ബയോളജി തന്നെയാണ്. ഗൈസ് നിങ്ങൾ കേൾക്കുക, ബയോളജിയാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളതും, ബാക്കിയുള്ള സബ്ജക്റ്റും കിട്ടിയിട്ടുണ്ട്, ബയോളജിക്ക് ഫുൾ മാർക്ക് ഉണ്ട്. ബയോളജിയാണ് ഇഷ്ടം, 10th കഴിഞ്ഞപ്പോൾ ബയോളജി നല്ലതാന്ന് വിചാരിച്ച് ബയോമാത്സ് എടുത്തു. എന്നിട്ട് ബയോളജി എന്തുകൊണ്ടാണ് ടഫ്? അതെന്താണെന്നറിയാവോ, ഈ ബോട്ടണി സുവോളജി ഇടയ്ക്ക് ഇങ്ങനെ കയറി അങ്ങ് തെറ്റുമായിരുന്നു, അപ്പോൾ ഇങ്ങനെ തോന്നി യോ ഇത് എടുക്കണ്ടായിരുന്നു, അല്ല കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ എന്നാലും ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് പഠിച്ചു. അപ്പോൾ മോളെങ്ങനെ അത് ഇപ്പം മോള് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമുണ്ടായിരുന്നു, എന്നിരുന്നാലും മോൾക്ക് അത് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട് ബയോളജിക്ക്. അപ്പോൾ അതെങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കും, എങ്ങനെ പഠിച്ചതപ്പോൾ? അത് ഇപ്പം സുവോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് നമ്മുടെ ബോഡിയെ തന്നെ കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ബോഡിയെ തന്നെ കണക്ട് ചെയ്ത് അങ്ങനെ അങ്ങ് തറപ്പിച്ച് വെക്കണം. പിന്നെ ബോട്ടണി എന്ന് പറയുമ്പം അത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്, നമ്മുടെ വീട്ടിലൊക്കെ ഇറങ്ങി ഒത്തിരി ചെടികൾ കാണത്തില്ലേ, അതിനെ വെച്ച് പഠിക്കണം. അപ്പം രണ്ടും അങ്ങ് സെറ്റായിക്കോളും. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞാലും ബയോമാത്സ് എടുത്ത് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും? ഓഫ് കോഴ്സ് പറ്റും, പറ്റും. അപ്പോൾ ആദ്യം മുതലേ പഠിച്ച് തുടങ്ങണം. മോള് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പഠിക്കും? ഞാൻ അത്ര വലിയ പഠിപ്പില്ല, ഞാൻ ടൈം ടേബിളൊന്നും ഉണ്ടാക്കി പഠിക്കത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ ലാസ്റ്റ് എക്സാമിൻ്റെ ആ ഒരു ടൈം, അതായത് ഞാൻ പറഞ്ഞില്ല ജാനുവരി ആ ഒരു മന്തൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി, ഞാനിങ്ങനെ ഫസ്റ്റ് മുതൽ ചാപ്റ്റർ തന്നെ പഠിച്ച്, പിന്നെ അത് റിവിഷൻ, പിന്നെ അതിൻ്റെ PYQ, പിന്നെ ഞാൻ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ ചെയ്തായിരുന്നു. അല്ലാതെ ഞാൻ ആദ്യം മുതൽക്കേ അങ്ങനെ ടൈം ടേബിളൊന്നും ഉണ്ടാക്കി പഠിച്ചില്ല. സ്കൂളിൽ പഠിപ്പിക്കുന്ന അല്ല, ഇവിടെ ക്ലാസ് കാണുന്നത് വന്നിട്ട് ഇരുന്ന് വായിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കും, NCERT ടെക്സ്റ്റ് വായിക്കും, അതൊക്കെയുള്ളൂ. അപ്പോൾ ഒരു ദിവസം എത്ര സമയം പഠിക്കുമായിരുന്നത്? ഞാൻ നോർമൽ ഡേയ്സിലായിരുന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആകാൻ പെണ്ണിക്കും. അങ്ങനെയുള്ള അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബ്രേക്കൊക്കെ എടുക്കുമല്ലോ. ആ അപ്പോൾ ഈ ബ്രേക്കിൽ മോൾ എന്താണ് ചെയ്യുന്നത്? ബ്രേക്കിൽ കൂടുതൽ ഫോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. ഇല്ല, അതെന്തുകൊണ്ട്? ഫോണിലായാൽ പിന്നെ നമ്മൾ ഫോണിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ഇങ്ങനെ 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 പോകും. അപ്പോൾ ഇതാണ് വലിയൊരു പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫോണിൽ നമ്മൾ കുറച്ച് നേരം ബ്രേക്ക് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ റീൽസ് ഇരുന്ന് കാണുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മോളെ എങ്ങനെ അവോയ്ഡ് ചെയ്ത്, അതായത് നമ്മൾ പിടിച്ചു നിർത്തണമല്ലോ, കൺട്രോൾ ചെയ്യണമല്ലോ. അത്
എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിരുന്ന് ഞാനങ്ങ് പഠിക്കും. അപ്പോൾ പിന്നെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർ വഴക്ക് പറയുമല്ലോ. പിന്നെ എപ്പോഴും ഈ ക്ലാസ് കണ്ടിട്ടായിരിക്കുമല്ലോ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ ഫോൺ ചാർജ് ആണെങ്കിലും അപ്പോൾ ഞാൻ കുത്തിയിടാൻ പിന്നെ വെളിയിലോട്ട് ഇറങ്ങാം. വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വീണ്ടും അപ്പോൾ പഠിക്കാൻ എടുത്ത് വരും. അപ്പോഴത്തേക്കും നമ്മൾ വരും പിന്നെ വീണ്ടും ക്ലാസ്. അപ്പോൾ മോളുടെ ഈ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഈ ഒരു സക്സസ്ഫുള്ളിന് പിറകിൽ മോളുടെ ഫാമിലിയും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ എത്രത്തോളം ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? അത് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ചേച്ചിയാണ്. അവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പോലും പഠിക്കത്തില്ല, ഞാൻ തീരെ പഠിക്കത്തില്ലായിരുന്നു. അവളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നത്. അവൾ ടെൻത്തിൽ ഞാൻ തീരെ മീൻസ് നയൻത്തിൽ നിന്ന് വന്ന സമയത്ത് കോവിഡൊക്കെ അല്ലായിരുന്നു, അപ്പം ഞാനൊന്നും പഠിക്കത്തില്ലായിരുന്നു. പക്ഷേ അവളാണ് എന്നെ ഇത്രയടി പഠിക്കണം പഠിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവൂ എന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് എനിക്കൊരു ചേഞ്ച് ആയിരുന്നു. സഡൻ ചേഞ്ച് ആണ് അവൾ വരുത്തിയത് ടെൻത്തിൽ. ടെൻത്തിൽ ഫുൾ എ പ്ലസ് കിട്ടി. പക്ഷേ പ്ലസ് വണ്ണിൽ കയറിയിട്ടും അവൾ എപ്പോഴും നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തേക്ക് നമ്മളെ അവൾ പൊക്കി വെക്കത്തുള്ളൂ. പിന്നെ പറയുമോ അതൊക്കെ വെറുതെ നിനക്ക് കിട്ടിയത്, അതിലൊന്നും ഒരു കാര്യമില്ല, പിന്നെ നമ്മളങ്ങ് ഇത് ചെയ്യും. അപ്പോൾ നമുക്ക് വാശി കൂടും. അങ്ങനെ അവൾ വാശി ഉണ്ടാക്കിയാണ്. അതുപോലെയാണ് എൻ്റെ അച്ഛനും അമ്മയും കേട്ടോ നല്ലപോലെ. അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഈ മോനെ പഠിക്കട അങ്ങനെ അങ്ങനെ സപ്പോർട്ട് ചെയ്തു. അച്ഛൻ ഇതുപോലെ വാശി ഉണ്ടാക്കിയാണ് പഠിപ്പിച്ചത്. അപ്പോൾ ചേച്ചി ഇപ്പം എന്താ ചെയ്യുന്നത്? ചേച്ചി ഇപ്പം എഞ്ചിനീയറാണ്, ജോലിയാണ്. അപ്പോൾ മോളുടെ ആഗ്രഹം പറഞ്ഞു നീറ്റ് എക്സാം എഴുതിയിട്ട് ഡോക്ടർ. എന്തുകൊണ്ടൊരു ഡോക്ടർ എന്നുള്ളൊരു ആഗ്രഹം തന്നെ? അത് ഇപ്പം എന്താ, ചേച്ചി എഞ്ചിനീയർ, അനിയത്തി ഡോക്ടർ, അങ്ങനെ ഒരിത് വരുമല്ലോ. പിന്നെ ബയോളജി കൂടുതൽ ഇഷ്ടമായിരുന്നു. അപ്പോൾ മോൾ ഇതിനെ നീറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു? ക്വസ്റ്റ്യൻസൊക്കെ നോക്കുമായിരുന്നു? ഞാനേ ഇല്ല, ഞാൻ ഇപ്പം നോക്കത്തില്ലായിരുന്നു. ഈ എക്സാമിനർ തന്നെ പ്രീ നീറ്റ് നടത്തിയില്ലേ, ആ ടൈമിലൊന്ന് ജസ്റ്റ് നോക്കിയായിരുന്നു. എന്ന് അത്ര ആഴത്തിൽ നോക്കിയില്ല, ജസ്റ്റ് നോക്കിയായിരുന്നു. പ്രീ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ മാർക്ക് വളരെ കുറവായിരുന്നു, കാരണം ഞാൻ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല. എനിക്ക് ടൈമൊന്നും ഇല്ലായിരുന്നു, എനിക്ക് കുറേ ക്യാമ്പ് എൻജിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പം എനിക്ക് തീരെ ടൈം കിട്ടിയില്ല. സോ ഞാനിങ്ങനെ വലിയ പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഈ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വണ്ണിലോട്ട് പോകുന്ന കുറേ മക്കളുണ്ടായിരിക്കും. അപ്പോൾ അവരോട് മോൾക്ക് എന്തെങ്കിലും അഡ്വൈസ് പറയാനുണ്ട്? അതായത് പ്ലസ് വണ്ണിൽ ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുകയേ ചെയ്യരുത്, അങ്ങനെ എന്താണുള്ളത്? എൻ സി ആർ ടി മാക്സിമം യൂസ് ചെയ്യുക, അപ്പം നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ മാത്സിൻ്റെ എക്സാം തന്നെ ഫുൾ എൻ സി ആർ ടിയിലെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞങ്ങളൊന്ന് ചെയ്ത് നോക്കിയായിരുന്നു, ഞങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഞങ്ങൾ ഞാൻ തന്നെ ചില ക്വസ്റ്റ്യൻസൊക്കെ എക്സാം ഹോളിൽ ഇരുന്ന് കാണുന്നത്, അതൊക്കെ പ്രൂവ് ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് ടൈം എക്സാം ഹോളിൽ ഇരുന്നിട്ടായിരുന്നു. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ കുറച്ച് പ്രോബ്ലം. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യരുത്, നല്ലതാണ്. പക്ഷേ എൻ സി ആർ ടി മാക്സിമം യൂസ് ചെയ്യുക, കാരണം എവിടുന്ന് ചോദിച്ചാലും അത് എൻ സി ആർ ടിന്നെ വരത്തുള്ളൂ. അപ്പോൾ കുറേ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കണോ, അത്രയും നേരം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലാണോ പ്ലസ് വണ്ണിൽ മാർക്ക് കിട്ടുക, അങ്ങനെയുള്ള കുട്ടികളോട് എന്താ പറയുന്നത്? ഉറക്കം ഒഴിച്ചിരുന്ന് പഠിക്കുകയും ചെയ്യരുത്, പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ ഉറക്കം ഒഴിച്ചിരുന്ന് പഠിക്കണം. ഞാനൊരു ഒരു മണി വരെയൊക്കെ ഇരുന്നിട്ട് രാവിലെ ഒരു 3 മണിയാകുമ്പോൾ എണീക്കുമായിരുന്നു. അങ്ങനെ അത്ര ഉറക്കം ഒഴിച്ചാൽ മതി, ഉറക്കമൊക്കെ വേണം. കുറച്ച് നേരം ഇതാകുമ്പോൾ നല്ലൊരു പ്രഷറായിരിക്കുമല്ലോ വരിക. അപ്പോൾ ഈ സമയത്തൊക്കെ മോൾ എങ്ങനെയായിരുന്നു എക്സാം ഹോളിലോട്ട് പോകുമ്പോൾ ഇത്രയും പ്രഷറിലാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ എക്സാം ഹോളിൽ പോയിട്ട് ഓവർ ടെൻഷനായി കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവുക. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു മോൾ എക്സാമിനെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സാമിൻ്റെ ദിവസം ആ രാത്രിയിൽ നന്നായിട്ട് കിടന്നുറങ്ങണം. ബാക്കി രാത്രിയിൽ എക്സാം ഇല്ലാത്ത രാത്രിയിലൊക്കെ ഇരുന്ന് പഠിച്ചാൽ മതി. അല്ലാത്ത സമയത്തൊക്കെ നന്നായിട്ട് കിടന്നുറങ്ങണം, മീൻസ് അല്ല എക്സാമിൻ്റെ രാത്രിയിൽ നന്നായിട്ട് കിടന്നുറങ്ങണം. എങ്കിലും മാത്രമേ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം എനിക്കറിയാം, എന്നെ കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും, എന്നോർത്തങ്ങ് പോയാൽ മതി. അപ്പം നിങ്ങളാണ് ഗ്രേറ്റ് എന്ന് ആദ്യം മനസ്സിലുണ്ടെന്ന് വിചാരിക്കുക, അതെ അല്ലേ? നമുക്ക് പറ്റാത്തതായിട്ടൊന്നും ഇല്ല എന്നാണ് വിചാരിച്ച് പോയിരുന്ന് എഴുതുക, വേറെ വഴിയില്ല. പിന്നെ എല്ലാ സബ്ജക്റ്റും പഠിക്കണമല്ലോ, അതെന്തായാലും പഠിച്ച് കവർ ചെയ്യണം. പിന്നെ മാത്സ് ആയിക്കഴിഞ്ഞാലും എഴുതി 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 പഠിക്കും. മാത്സ് പ്രോബ്ലംസ് ചെയ്യും, പ്രോബ്ലംസ് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, എൻ സി ആർ ടി കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മോൾ ആഗ്രഹിച്ച പോലെ റിവാലുവേഷനിൽ ആ ഒരു മാർക്ക് കിട്ടി, 520-ൽ 520 കിട്ടട്ടെ. അതുപോലെ തന്നെ പ്ലസ് ടുവിലും മോൾക്ക് നല്ലൊരു മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ നീറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് പ്ലസ് ടുവിൽ കാണാം.